ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ വീട്. എങ്ങനെയുണ്ട്? നല്ല ഉള്ളിലെ ടൈൽസും ഓപ്പൺ ആവുന്ന ഡോറൊക്കെ ആണ്. രണ്ട് തൂണൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടോ? ആ, എങ്ങനെയുണ്ട്? എന്നിട്ട് മൈ ഹോം എന്നൊക്കെ ബോർഡൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും ഒരു സോറി, ഞങ്ങൾ ഇതുണ്ടാക്കാത്ത വീഡിയോ എന്താ ഇടാത്ത വിചാരിച്ചാൽ ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഇനി സെക്കൻഡ് ടൈം ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി ഞങ്ങളത് വീഡിയോ ഇടും. അപ്പം നിങ്ങൾ അതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്തോളി. പിന്നെ ഓൾക്കിടും ഞങ്ങൾ ഞങ്ങളിപ്പം കുറച്ച് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളിപ്പം ഒന്ന് വരണമെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെല്ലൈക്കോൺ നിൽക്കുമ്പോൾ ഓൾ തന്നെ ഓപ്ഷൻ മറക്കാതെ കൊടുക്കുക. ഇപ്പുറത്ത് റോസ് കളറ് കളർ റെഫർ ഒട്ടിച്ചുകൊണ്ട് ഇപ്പുറത്ത് ഒട്ടിച്ചില്ല. അപ്പം അതാണ് അതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളെ കാണിക്കണത്. പിന്നെ ബാക്കിൽ ഒട്ടിക്കാറുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇതാ കളർ റെഫർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിലും ഈ സൈഡിലും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതായിപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. ഇനി സിസറും പിന്നെ സാധാ ഒരു പശയാണ് ആവശ്യം. എന്നിട്ട് ഇതിൻ്റെ അളവ് നോക്കി വെട്ടിയെടുക്കാനുണ്ട്. അതെങ്ങനെ വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം അല്ലേ ചേച്ചേ? അങ്ങനെ വെട്ടിയെടുക്കാം. കുറേ ചെറിയ പണിയാണ്, ഇത്രയുള്ളൂ. പക്ഷെ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കാർഡ്ബോർഡ് വെട്ടിയെടുക്കൂല്ലോ. അപ്പം തന്നെ ഇത് ഒട്ടിച്ചാൽ കുറച്ച് സിമ്പിളായിട്ട് കഴിഞ്ഞുണ്ടാവും, വേഗം പണി. ഇതിപ്പോൾ കുറച്ച് പണിയുണ്ട്, അത്രയേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാ വെട്ടി കഴിഞ്ഞു. ഇനി നമുക്കിതേക്ക് പശ തേക്കാം. പശ തേക്കുമ്പോൾ ഒന്ന് മറക്കരുത്, കൈകൊണ്ട് എന്താ തൊടരുത്. കൈകൊണ്ട് തൊട്ടാൽ പിന്നെ അതിൻ്റെ കളറൊക്കെ പോകുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ കുത്ത് കുത്ത് ഇട്ടാൽ മതി. ഇതായപ്പോൾ കുത്തു കുത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് ഒട്ടിക്കാൻ നമ്മൾ വീട് കടത്തരും. പിന്നെ ആ പുല്ലൊക്കെ ഞങ്ങൾ നൂലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നൂല് ചെറിയ ചെറിയ പീസാക്കി വെട്ടിയിട്ട് പശ വെച്ചത് ഇട്ടതാണ്. നിങ്ങൾ വേണമെങ്കിൽ പുല്ല് അങ്ങനെ ഉണ്ടാക്കിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിൽ ഒരു ഗ്രീൻ കളർ കളർ പേപ്പറിൽ വെട്ടിയാണ്ട് ഒട്ടിച്ചോളി. പക്ഷേ അതിനായിട്ട് നൂല് ഒട്ടിക്കാൻ കാണാൻ നല്ല ചുരുക്കുണ്ടാവുക. ഒരു കട്ടി നൂലുണ്ട്, അതിന് എത്ര ചോദിച്ചാൽ എത്ര വെച്ചിരുന്നു? ഒന്ന് അത് പത്ത് പത്ത് റുപ്യന്നു അതിന്. അതിന് ഒന്ന് എന്തോ ഒരു ബണ്ടിലായി കിട്ടും, ഒന്നിന് പത്ത് റുപ്യാണ്. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്താൽ നല്ല തുന്നി പഠിക്കാനേ കാശുണ്ടാവും. തുണിയിൽ പല പല പൂവും ഡിസൈൻസൊക്കെ ഇടാൻ, ഗ്രാഫ്റ്റിങ്സൊക്കെ എല്ലാത്തിനും നല്ല യൂസാവും. ഇപ്പം നമ്മൾ ഈ ബാക്കി എ4 ഷീറ്റ് ഉണ്ട്, അത് നമുക്കിപ്പോൾ മടക്കി ഒട്ടിക്കാം. അതിപ്പോൾ വെട്ടിയൊന്നും നമുക്ക് വേസ്റ്റ് ആയിട്ട് കളയില്ല, നല്ല നന്നായിട്ട് മടക്കി. നമ്മൾ അട്ടയോണ്ട് ഉണ്ടാക്കിയത് കാണൂല അത്രയും. ഒട്ടാഞ്ഞിട്ടുകൊണ്ട് കുറച്ചിങ്ങനെ വീട് മറച്ചിട്ടിട്ടൊക്കെ നിന്ന് എന്തോ അവള് ഞങ്ങളിതിൽ ഒട്ടിച്ചത്. അധികം ചേർത്തത് ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ്. ഞങ്ങളടുത്ത് ഗ്ലൂ ഗണ്ണും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ ഈ ഫസ്റ്റ് വീടിന് മുമ്പ് വേറൊരു വീടുണ്ടാക്കിയിരുന്നു, ഒരു ഷീറ്റിട്ട വീട് പോലെ. അത് അത്രയും അപ്പോഴൊന്നും ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇട്ടുണ്ടാക്കും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടാക്കിയത് ഇതാണ്, ഫസ്റ്റ് വീടുണ്ടാക്കിയത് ഇതാണ്. ഇപ്പം അത് ഒട്ടിച്ച് കഴിഞ്ഞു. നോക്കൂ, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് അതേപോലെ ബാക്കിലൊക്കെ ഒട്ടിച്ചെടുക്കാം. നോക്കൂ, ഇപ്പോൾ അടിപൊളിയായി നമ്മൾ ഒട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾക്ക് തൂണ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യണത് ഗ്ലൂ ഗണ്ണോണ്ടാണ് യൂസ് ചെയ്യുന്നത്. സാധാ പക്ഷേ കുറച്ച് കൂടുതൽ അമർത്തി കൊടുത്താൽ നല്ല ഒട്ടും ഫ്രണ്ട്സ്, അടിപൊളിയായി ഒട്ടും. ഇപ്പോൾ ഗ്ലൂ ഗണ്ണും ഇതിന് എന്താ ഗ്ലൂ ഗണ്ണാണെങ്കിൽ കുറേ ദിവസത്തിന് ഒട്ടി നിൽക്കും. സാധാ പക്ഷാണെങ്കിൽ ഒരു കുറച്ച് ദിവസം നിൽക്കും അല്ലേ ചേച്ചേ? ഇതാ പിന്നെ നമുക്ക് ഇവിടെ ആക്കി കൊടുക്കാം. രണ്ട് സൈഡും ആക്കിയാൽ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് ഗ്ലൂ ഗണ്ണ്. ഇതാ ഇപ്പോൾ ഒട്ടി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സ്റ്റെപ്പാണ് എടുക്കാൻ പോണേ. സ്റ്റെപ്പ് അല്ലാതെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഗ്ലൂ ഗണ്ണ് ആക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാം. സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടാക്കിയാൽ വിചാരിച്ചാൽ ഒരു കാർഡ്ബോർഡ് എടുത്ത് ഇങ്ങനെ നമ്മൾ പേപ്പർ മടക്കൂല, അതേപോലെ മടക്കി മടക്കി വെച്ചതാണ് അല്ലേ? നല്ല ഈസിയാണ്. സ്റ്റെപ്പ് അറിയില്ലെങ്കിൽ പറയുമോ? ഞാൻ ഇടാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഈർക്കളി കുത്തി വയ്ക്കാം. ഈർക്കളി ആ കയ്യിന് നമ്മൾ പിടിച്ച് കയറുന്നത് പോലെ അത് വെക്കാം. ഇപ്പം ആരെങ്കിലും ചെറിയ കുട്ടികൾ കയറിയ സ്റ്റെപ്പൊന്നും നിലത്ത് വീഴാതെ വയ്ക്കൂലേ? അതിൻ്റെ ഇത് എല്ലാ ഈർക്കളും ഒരേ സൈസിൽ വെച്ചാൽ കുറച്ച് രസമുണ്ടാവും. പക്ഷെ ഞാൻ ഒരേ സൈസിലല്ല വെച്ചത്, അതുകൊണ്ട് കുറച്ചായിട്ട് അളക്കുണ്ട്. അതൊന്നും സാരമില്ല.
അത് ഇനി നമുക്ക് ഒട്ടിച്ച് ഉണങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിക്കോളും. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈർക്കളി ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഒട്ടാൻ. പിന്നെ ഫ്രണ്ട്സ്, ആരെങ്കിലും ഞങ്ങളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഫസ്റ്റ് ടൈം ഈർക്കളി ഇങ്ങനെ വെച്ചിട്ട് മേലെ പിടിക്കണ സാധനമൊക്കെ വെച്ചപ്പോൾ നിൽക്കണില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. വേറെ ഞാൻ അടിയിലൊക്കെ ഇങ്ങനെ ഈർക്കളി വെച്ചിട്ട് ഞാൻ വലുതായിട്ട് ഈർക്കളി എടുത്തു. അതാണ് പിന്നെ വെച്ചത് ഞാൻ. ഇതാ നമ്മളെ വീട് ഇപ്പം റെഡിയായി, സൂപ്പറായി റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ വീട് അടിപൊളിയായി റെഡിയുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തോളൂ. ബൈ ബൈ.